കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ല പരാജയമാണ് ഉണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. BJP ഒരു സീറ്റ് കിട്ടിയതാണ് അപകടകരമായ കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന CPM നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഇന്ത്യയിലുടനീളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം BJP സർക്കാരിനെ താഴെ ഇറക്കാനാവണമെന്നായിരുന്നു. ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയെയും തകർത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണം നടത്താനുള്ള ഭൂരിപക്ഷം ഇത്തവണയും നേടാനാകുമെന്നാണ് BJP കരുതിയിരുന്നത്. 370 മുതൽ 430 സീറ്റ് വരെ BJP നേടുമെന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വം കരുതിയത്. എന്നാൽ അത് സാധിച്ചില്ല. വെറും 30-ഓ 37-ഓ സീറ്റ് കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യത്തിന് ഭരണത്തിലേറാമായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത സ്ഥിതിയാണുണ്ടായത്. നല്ല പരാജയമാണുണ്ടായത്. UDFന് 18 സീറ്റ് നേടാനായി, ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. 2019 പോലെ ഒരു സീറ്റ് മാത്രമേ CPMന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ CPMനാവില്ല. അതിനുള്ള സാധ്യത കോൺഗ്രസിനാണെന്ന തോന്നൽ മതനിരപേക്ഷ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലുണ്ടായി. ഇത് നല്ല രീതിയിൽ ബാധിച്ചു. ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരെല്ലാം മുന്നണി പോലെ പ്രവർത്തിച്ചു. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചില്ല. വളരെ ചുരുക്കം സീറ്റുകളിൽ മത്സരിക്കുന്നവർക്ക് ഇത്തവണ ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണത്തിന് കാരണമായി. മുസ്ലിം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു. അത് മതനിരപേക്ഷ കേരളത്തിനെ സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രശ്നമാകും. മതനിരപേക്ഷ മനസ്സുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവർ അതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കില്ല. വിവിധ ജാതീയ സംഘടനകൾ പല കാരണങ്ങൾ കൊണ്ട് വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടു. SNDP നേതൃത്വം സംഘപരിവാറിന് വേണ്ടി വോട്ടുമാറ്റി. ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായി നിലപാടെടുത്തു. അതിന് ഭീഷണിയടക്കം പല കാരണങ്ങളും ഉണ്ടാകാം. തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ട് ചോർന്നത് ഇക്കാരണം കൊണ്ടാണ്. ജനങ്ങളിലേക്ക് പോകണമെന്നാണ് CPM തീരുമാനം. നല്ല ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കും. ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ പ്രവർത്തിക്കും. തോൽവിയിൽ സമഗ്ര പരിശോധന നടത്തി. ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസ നടപടികളുണ്ട്. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം കൃത്യതയോടെ നൽകാനായില്ല. ആ പ്രശ്നവും വോട്ടിൽ പ്രതിഫലിച്ചു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമമാക്കും. പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇമേജ് തകർക്കാൻ ശ്രമമുണ്ടായിരുന്നു. പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണം. അത്തരം പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചു. വലതു മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം നടത്തി. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. എന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നടക്കം പരിശോധിക്കും. പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടിമുതൽ തല വരെ പരിശോധിക്കും. എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബഹുജന കൂട്ടായ്മകൾ നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.